ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്നറിയാം. ഇപ്പൊ സമയം 3:45. ലഞ്ചൊക്കെ കഴിച്ചിട്ട് ചിലരൊക്കെ കിടന്നുറങ്ങുമായിരിക്കും, ചിലരൊക്കെ വീട്ടിലെ പണികൾ ചെയ്യുകയായിരിക്കും. പിന്നെ ജോലിക്കാരാണെങ്കിൽ വർക്കിംഗ് ടൈം ആയിരിക്കും. ഇപ്പോൾ അവർക്ക് ജോലി ചെയ്യേണ്ട സമയമാണ്. ഇപ്പം 3:00 മുതൽ 2:00 വരെയാണല്ലോ ലഞ്ച് ടൈം. വേറെ ഇന്ന് മഴയുടെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. ഇന്നലെ രാത്രി ആയപ്പോൾ മുട്ട മഴയായിരുന്നു. ഇന്ന് ഇതുവരെയായിട്ടും മഴയുടെ ഒരു ലക്ഷണങ്ങളും ഇല്ല. രാത്രിയിൽ പെയ്യുമായിരിക്കും, പെയ്യുന്നെങ്കിൽ പെയ്യട്ടെ അല്ലേ. പിന്നെ നമ്മൾ ഈ സ്ത്രീകൾക്ക്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവരോടുകൂടി നമ്മൾ ഒരു അനുവാദം ചോദിച്ചിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരോടുകൂടി ഇത് ശരിയാണോ എന്ന് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവനൊരു ഡ്രസ്സ് നമുക്കിടണമെന്ന് വരി തന്നെയും മറ്റുള്ളവരെന്ത് വിചാരിക്കും, അവരെന്ത് കരുതും എന്ന് നമ്മൾ ഓർക്കാറുണ്ട്. എന്ന് ഓർത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ പോലും വേണ്ടെന്ന് വെക്കും. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വെച്ചിട്ട് നമ്മൾ ആ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് തന്നെ വെക്കും ഇല്ലേ. സത്യത്തിൽ ഞാനാണ് ഒരു ഡ്രസ്സൊക്കെ എടുത്താൽ എനിക്ക് ഇഷ്ടമുള്ള ഒത്തിരി ഡ്രസ്സുകൾ ഉണ്ട്. അതൊക്കെ ഞാനിങ്ങനെ എടുക്കാൻ നേരത്ത് ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കും, അയ്യോ അവരെന്തോ പറയും, അവരെന്തോ പറയും, മറ്റവരെന്തോ പറയും. സത്യമായ നമ്മളൊരു നല്ല ഡ്രസ്സ് നമുക്ക് മനസ്സിനിണങ്ങുന്ന നമുക്കിഷ്ടമുള്ള ഒരു ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ നാട്ടുകാർ പറയും, അയ്യോ അതെന്താ അങ്ങനെ ഇരിക്കുന്നത്, അയ്യോ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, അയ്യോ ഇത്രയും പ്രായമായിട്ട് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്നു എന്നൊക്കെയുള്ള കമൻസ് വരാറുണ്ട്. എനിക്ക് അനുഭവമാണ്, എന്നോട് ആൾക്കാർ പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ അപ്പം നമ്മളൊരു ഡ്രസ്സ് എടുത്താൽ, മനസ്സിനിണങ്ങുന്ന ഒരു ഡ്രസ്സ് എടുത്താൽ ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ ഓർക്കും, അയ്യോ അവർ എന്ത് വിചാരിക്കും, എവരെന്ത് വിചാരിക്കും, മറ്റവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ വന്നാൽ ഭർത്താവ് എന്ത് പറയും, മക്കൾ എന്ത് പറയും, അല്ലെങ്കിൽ അമ്മായിമ്മ എന്ത് പറയും, അമ്മയച്ഛൻ എന്ത് പറയും, അല്ലെങ്കിൽ സഹോദരങ്ങൾ എന്ത് പറയും എന്നൊക്കെ വിചാരിച്ച് മിക്കവാറും നമ്മൾ നമുക്കിഷ്ടമുള്ള ഡ്രസ്സുകളോ അല്ലെ ഇഷ്ടമുള്ള കാര്യങ്ങളോ നമ്മൾ ചെയ്യാറില്ല. കാരണം മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നോർത്തിട്ട്, ഇപ്പം മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നോർത്തിട്ട് നമ്മുടെ പകുതി ജീവിതം, നമ്മുടെ മുക്കാൽ ജീവിതവും നമ്മൾ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഒരാളോടൊരു കാര്യം നമ്മൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അനുവാദം ചോദിക്കുകയാണെങ്കിൽ വേറൊരാളോട് ചെന്ന് നമ്മൾ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട്, ഞാനിത് ചെയ്താൽ ശരിയാകുമോ എന്ന് ചോദിച്ച 99.99% ആൾക്കാരും പറയും അത് ശരിയാവില്ല, അത് കൊള്ളത്തില്ല, അത് നല്ലതല്ല എന്ന് മാത്രം അഭിപ്രായം പറയും. അതിൽ ഒരു ഒരു അര പെർസെൻറ്റേജ്, ഒരു കുറച്ച് ആൾക്കാർ, അതിൽ ഒന്നോ രണ്ടോ ആൾക്കാർ പറയും അത് നല്ലതാണ് എന്ന് അഭിപ്രായം പറയുന്ന ഒന്നോ രണ്ടോ ആൾക്കാരേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളെപ്പോഴും നമുക്കിഷ്ടമുള്ളത് ചെയ്യുക. അത് തെറ്റായിരിക്കരുത്, അത് മറ്റുള്ളവരുടെ മനസ്സ് ദ്രോഹിച്ചോ മറ്റുള്ളവരെ വേദനിപ്പിച്ചോ കൊണ്ടാകരുത്. നമുക്കിഷ്ടമുള്ളത് നമ്മൾ ചെയ്യുക. നമുക്കിഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക, നമുക്കിഷ്ടമുള്ള ഡ്രസ്സുകൾ ഇടുക. ഈ ജീവിതം കുറച്ചേ ഉള്ളൂ, നമ്മൾ ഈ ഭൂമിയിൽ കുറച്ച് കാലത്തേക്കാണ് വന്നിരിക്കുന്നത്. ആ കുറച്ച് കാലം നമുക്കിഷ്ടമുള്ളത് പോലും നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ജീവിതം, പിന്നെ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്, ശരിയല്ലേ. അതുപോലെ തന്നെ നമുക്കൊരു പൈസ ആരെങ്കിലും തരികയാണെങ്കിൽ, ഇപ്പം നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയാണെങ്കിലും അതിനൊരു കണക്കുണ്ട്. ആ കണക്കവർ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ കഷ്ടപ്പെടുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ജീവിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അത് ചെയ്യുന്നത്. നമുക്കിപ്പോൾ 1000 രൂപ തന്നാൽ അവരതിൻ്റെ കണക്ക് ചോദിക്കും, കണക്കതിന് പറയണം, കണക്ക് പറഞ്ഞ് കേൾപ്പിക്കണം. അതേസമയത്ത് നമുക്ക് സ്വന്തമായി ഒരു ജോലി ഉണ്ടെങ്കിൽ നമുക്കിഷ്ടമുള്ളത് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ളത് എന്തും വാങ്ങിക്കാം, നമ്മൾക്ക് ആരുടെ മുന്നിൽ കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇത് ശരിയല്ലേ. നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നമ്മൾ മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കിയാണ് നമ്മൾ ജീവിക്കുന്നത്. അവരെന്ത് പറയും, ഇവരെന്ത് പറയും എന്നൊക്കെ ഓർത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ സത്യത്തിൽ ഞാൻ ഇവനെ ഒരു കടയിൽ ചെന്നു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ഡ്രസ്സുകൾ കണ്ട, ചില ചില ഡ്രസ്സ് കണ്ട എനിക്ക് ഇഷ്ടപ്പെടും. അതെ. അപ്പൊ ചിലര് പറയും, അയ്യോ ഇതാണോ ഇട്ടേക്കുന്നത്, അയ്യോ പാവടെ ബ്ലൗസ് ഇട്ടേക്കുന്നു. ഞാൻ കാണാറുണ്ട് ചില ചില വീഡിയോയിൽ, ഒരു 70-72 വയസ്സുള്ള ഒരു അമ്മ ബ്ലോഗ് ചെയ്യുന്നുണ്ട്. ഒരു മകൻ അമ്മയെ അച്ഛനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അവർക്കൊരു 80-85 വയസ്സോളം ഉണ്ട്. അവർ പാവാടയും ബ്ലൗസും ഇട്ടാണ് ചെയ്യുന്നത്. അതേസമയത്ത് നമ്മളൊരു പാവാടയും ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ആൾക്കാരെ ഇങ്ങനെ നോക്കും, എന്താണ് അവൾ ഇട്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ എന്റെ മുഖത്ത് നോക്കിയിട്ട് ആരും അങ്ങനെ പറയാനൊന്നും വരികയല്ല. ഞാൻ മറുപടി കൊടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ പറയാറില്ല.
ഞാൻ ചില ചില ബ്ലോഗിലൊക്കെ ഞാൻ കാണാറുണ്ട്, ഞാൻ യൂട്യൂബ് നോക്കുമ്പോഴൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പൊ അവിടെ ബ്ലൗസ് ഇട്ട് അല്ലെങ്കിൽ മിഡിയും ടോപ്പ് ഇട്ട് പ്രായമുള്ള ഒരു, ഞാൻ ഒരു ബ്ലോഗിൽ കാണുന്ന അവരുടെ വില്ലേജ് ഫുഡ് നങ്ങാണ്ടാന്ന് പറഞ്ഞ അവരുടെ പേര്, ഒരു നോർത്ത് ഇന്ത്യനാണ്. അവർ പാവാടയും ബ്ലൗസ് ഇട്ടുകൊണ്ടാണ് അമ്മച്ചി വന്ന് ബ്ലോഗ് ചെയ്യുന്നത്. അതേസമയത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലോ, നമ്മളൊന്നിട്ടാലോ, നമ്മളൊന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പറ്റിയായിരിക്കും പുതിയ ചർച്ചാ വിഷയം. നമുക്കൊരു നല്ല ഡ്രസ്സ് ഒന്നും ഇടാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ ഒന്നും നോക്കാറില്ല, എൻ്റെ ജീവിതം ഇനി ഇത്രയായി, എനിക്ക് ഇനി എത്ര നാളുണ്ടെന്ന് എനിക്കറിയാൻ പറ്റത്തില്ല. നാളെ ദൈവം വിളിച്ചാൽ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ ഈ ഭൂമിയിലെ എൻ്റെ ആഗ്രഹങ്ങളൊന്നും സാധിക്കാതെ ഞാൻ പോകത്തില്ല. ഇപ്പൊ മുകളിൽ ചെന്നിട്ട് നമുക്ക് പാവടയും ബ്ലൗസ് ഇടാം, അല്ലെങ്കിൽ നമ്മൾക്ക് ജീൻസ് ഇടാം, ടോപ്പ് ഇടാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആരാണ് മരിച്ചു പോയിട്ട് ഇവിടെ വന്ന് പറഞ്ഞേക്കുന്നത് സ്വർഗമുണ്ട് അവിടെ, നരകമുണ്ട് അവിടെ, അല്ലെന്ന് വരില്ല, അവിടെ ചെന്നാലേ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മരിച്ചുപോയി ആരും ഇന്നേരെ തിരിച്ചു വന്നിട്ടില്ല, അവർ നമ്മളോട് പറഞ്ഞിട്ടുമില്ല. അപ്പൊ ഈ ഭൂമിയിലാണ് സ്വർഗവും നരകവും എല്ലാം ഉള്ളത് ഇല്ലേ? അപ്പൊ ഞാൻ ഇപ്പം ഡ്രസ്സ് മേടിക്കുവാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയി ഞാനൊരു ഡ്രസ്സ് മേടിച്ചു. ഡ്രസ്സ് മേടിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ അതൊരു ചിറകും ഇങ്ങനെ ഉള്ളതായിരുന്നു, ആ ഫ്രില്ല് വെച്ച് ചിറക്. അപ്പം ഞാൻ ചോദിച്ചത്, അമ്മ ഇതെടുത്താൽ ആൾക്കാർ ഓരോന്ന് പറയത്തില്ലേ? അപ്പോൾ കടയിലുള്ളവർ പറഞ്ഞു, ചേച്ചി എന്തിനാ മറ്റുള്ളവരെ നോക്കുന്നത്, ചേച്ചിക്ക് ഇഷ്ടമുള്ളത് ചേച്ചി എടുത്തുകൊണ്ട് പോകും. പിന്നെ ഞാനത് എടുത്തുകൊണ്ട് വന്നു, പക്ഷേ ഞാനത് ഇട്ടുകൊണ്ട് പോയപ്പോൾ എന്നെ എല്ലാവരും ഇങ്ങനെ നോക്കുക, എൻ്റെ മുഖത്ത് നോക്കിയൊന്നും പറയില്ല. നമ്മൾ നാണം മറിച്ച് നമ്മൾ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നതിന് നമുക്ക് ഒരു ഡ്രസ്സ് പോലും ഇടാനുള്ള ഒരു അധികാരം നമുക്ക് ഈ ഭൂമിയിലില്ല എന്നുള്ളതാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് നോക്കി നമ്മൾ ഇരുന്നാൽ അവരൊരിക്കലും നല്ലത് പറയത്തില്ല. അവർ പറയും, ആ ഇത് കൊള്ളത്തില്ല, അത് കൊള്ളത്തില്ല, നമുക്കൊന്നും ഒരുങ്ങി ഇറങ്ങാൻ പറ്റത്തില്ല, അവർ പറയുന്നത് ഇത്രയും പ്രായമായി കഴിഞ്ഞാൽ ഞങ്ങളാണ് ഇതൊന്നും ചെയ്യത്തില്ല, ഞങ്ങളാണ് അങ്ങനൊന്നും ചെയ്യത്തില്ല. പക്ഷെ അവരൊക്കെ എന്തെല്ലാം തെറ്റുകൾ ചെയ്യുന്നു നമ്മൾക്ക് കണ്ടുപിടിക്കാനാണ്, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അതിൻ്റെ പുറകെ നമുക്ക് പോകാം. നമ്മൾ എവിടോട്ടല്ലോ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നാല് ചുറ്റിനും കണ്ണുകളാണ്. നമ്മൾ എങ്ങോട്ട് പോകുന്നു, ആരെ കാണുന്നു, എവിടെ പോകുന്നു, ആരോട് മിണ്ടുന്നു, ഇതൊക്കെ നോക്കാനേ ഉള്ള നാട്ടുകാർക്ക് സമയമുള്ളത്. അപ്പൊ ഈ നാട്ടുകാരെയൊക്കെ നോക്കാതെ നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇടുക, നമുക്കിഷ്ടമുള്ളിടത്ത് പോകാം, ഇഷ്ടമുള്ളവരോട് മിണ്ടാം, തെറ്റായ രീതിയിലൊന്നും ചെയ്യാതിരിക്കുക, തെറ്റ് നമ്മൾ ചെയ്യാതിരിക്കുക, അത് മാത്രം നമ്മൾ ചെയ്യുക, മറ്റുള്ളവർക്ക് ദ്രോഹം വരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക ഇല്ലേ? നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, മറ്റുള്ളവർ തീരുമാനത്തിന് നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ പലതാണ്, അവർക്ക് സാരി ഉടുക്കാനായിരിക്കും ഇഷ്ടം, അല്ലെ അവർക്ക് ചുരിദാർ ഇടാനായിരിക്കും ഇഷ്ടം, അല്ലെ അവർക്ക് ഇപ്പം ചെറുത് പിന്നെ വേറെ മുണ്ടും ബ്ലൗസ് ഇല്ലയോ അതിടാനായിരിക്കും ഇഷ്ടം അല്ലെ? അപ്പൊ നമ്മളെ എപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുക. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവർക്കൊരു ദോഷം വരാത്ത രീതിയിൽ നമ്മൾ ജീവിക്കുക. നമുക്കിഷ്ടമുള്ളത് നമുക്ക് ഡ്രസ്സ് ഇടാം, ഇഷ്ടമുള്ളത് കഴിക്കാം, ഇഷ്ടമുള്ളത് കുടിക്കാം, മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് നിന്ന നാട്ടിൽ എല്ലാ മനുഷ്യരും കുശുമ്പും പൈശല്യം പിടിച്ചവരാണ്. നമ്മളൊരു നല്ല ഡ്രസ്സ് ഇട്ട് ഇറങ്ങുന്നത് പോലും കുശുമ്പുള്ള ആൾക്കാർ തന്നെയാണ്, അതിനൊരു മാറ്റവുമില്ല. നമ്മളെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ടൊക്കെ നമ്മൾ വർത്താനമൊക്കെ പറയുമെന്നേ ഉള്ളൂ, അല്ലാതെ ഈ ലോകത്ത് ഒരു മനുഷ്യർക്കും നമ്മളെ ഇഷ്ടമല്ലെന്നേ. ഈ ലോകത്തിൽ ആർക്കും നമ്മളെ ഇഷ്ടമുള്ളത് നമ്മളെ എനിക്ക് തോന്നുന്നില്ലേ, എന്നെ സംബന്ധിച്ച് എന്നെ ഈ ലോകത്തിൽ ആർക്കും ഇഷ്ടമല്ല, ഈ ലോകത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹം. അപ്പോഴേ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കാതെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾക്ക് വേണ്ടി ഒന്നും ജീവിക്കുക. എന്നെങ്കിലും നമ്മൾക്ക് വേണ്ടി ജീവിക്കാറുണ്ടോ? ഇല്ല. നമ്മൾക്ക് ഒരു അസുഖമാകുന്ന സമയത്ത് നമ്മളെ സംരക്ഷിക്കാനോ നമ്മളെ നോക്കാനോ ഒന്നും ആരും കാണത്തില്ലെന്നേ. ഈ നമ്മൾ മക്കളെയൊക്കെ വളർത്തി വലുതാക്കി വിട്ട് കഴിഞ്ഞാൽ അവരൊരു ചിറക് വെച്ച് കഴിയുമ്പോൾ അവർക്ക് മറ്റുള്ളവരോടായിരിക്കും ഇഷ്ടം. നമ്മൾ എത്ര വളർത്തി അവരെ വലുതാക്കി എത്രയെല്ലാം അവർക്ക് വേണ്ടി ചെയ്തെന്ന് പറഞ്ഞാലും അവർക്ക് ഇന്നലെ പൊട്ടി മുളയ്ക്കുന്ന ഒരാളോടായിരിക്കും അവർക്ക് സ്നേഹം. അല്ലെങ്കിൽ അവർക്ക് നേരത്തെ മുതൽ അറിയാവുന്നവരാണെങ്കിൽ അവരെ ഇഷ്ടമല്ലാത്ത ഒരാളോട് അവർക്ക് ജോലിയും വേലയും ഒക്കെ ആയി കഴിയുമ്പോൾ പിന്നെ അവരെ പിടിച്ച് അവിടെ അങ്ങ് നിർത്തും. പിന്നെ നമ്മളെ അവരിങ്ങോട്ട് വിടത്തുമൊന്നുമില്ല, നമ്മളെടുത്തോട്ട് വിടത്തേയില്ല, അവരവിടെ പിടിച്ച് അവിടെ അങ്ങ് വെച്ചേക്കും. കാരണം ജോലിയും വില ഇല്ലായിരുന്ന സമയത്ത് മറ്റൊരു ഓർക്കയല്ല, ജോലിയും വില ഇല്ലായിരുന്ന സമയത്ത് അവരെ ഇഷ്ടമല്ലായിരുന്നു, അവരെ കണ്ണിന് മണിക്കും കണ്ടുകൂടായിരുന്നു, പക്ഷെ അവർക്ക് ജോലിയും വിലയായപ്പോൾ അവരെ പിടിച്ച് അവിടെ തന്നെ അങ്ങ് ഇരുത്തിയേക്കും. അതാണ്. അപ്പം നമ്മൾക്ക് വേണ്ടി ജീവിക്കുക, നമ്മളെ മക്കളും നോക്കത്തില്ല, ഈ ലോകത്തിലൊരു കുഞ്ഞുങ്ങൾ നമ്മളെ നോക്കും എന്ന് ഓർത്ത് നമ്മൾ ജീവിക്കേണ്ട. ഞാനിപ്പോൾ എന്നെ എൻ്റെ മക്കളെ നോക്കും, അല്ലെ എന്നെ ഇന്നവർ നോക്കുമെന്ന് ഓർത്ത് ഞാൻ ജീവിക്കുന്നില്ല. എന്നെ ആരും നോക്കത്തില്ലെന്ന് എനിക്കറിയാം. ഒരു കുഞ്ഞുങ്ങൾ പോലും എന്നെ നോക്കത്തില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്.
പിന്നെ നാളത്തെ എൻ്റെ ജീവിതം അത് ഈശ്വരൻ നടത്തിക്കോളും. അതിനുവേണ്ടി ഞാൻ ആരുടെ മുന്നിൽ ഇരക്കാൻ പോകത്തില്ല, ഞാൻ ആരുടെ മക്കളെ ഒന്നും ഞാൻ കൈ നീട്ടാൻ പോകത്തില്ല. കാരണം എനിക്കാരും തരത്തില്ലെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അവരോടൊന്നും ഒരു വക ചോദിക്കാനും പോകത്തില്ല. നാളെ ആയാലും മറ്റന്നാളായാലും ഇനി അങ്ങോട്ടുള്ള കാലങ്ങളായാലും നമ്മൾ നമ്മൾക്ക് വേണ്ടി ജീവിക്കുക. ആരും നമുക്ക് ഈ ലോകത്ത് തുണ കാണില്ല എന്നതാണ് സത്യമായ കാര്യമാണ്.